നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ റിബി തോമസ്. പത്തനംതിട്ട ജില്ലയിലുള്ള തിരുവല്ലയിലെ തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സഭയുടെ ചാർജ് വഹിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് അനേകരെ ദൈവഭാവത്തേക്ക് ആകർഷിക്കുന്ന ഒരു വളരെ ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്നുള്ള നിലയിൽ വളരെ തീഷ്ണതയോടുകൂടി കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുന്ന ആ ദേവദാസനെ പരിചയപ്പെടുവാനും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് സമയം അനുവദിച്ച അദ്ദേഹത്തോടുള്ള നന്ദി ആദ്യമായിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അമേരിക്കയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വരുന്നത്. വിസിറ്റിംഗ് ടൈം ആയതുകൊണ്ട് വളരെയധികം തിരക്കുണ്ട്. എന്നാലും തിരക്ക് പിടിച്ച ഈ സമയത്തും അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കൂടെ പ്രേക്ഷകർക്ക് പ്രചോദനം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോൺ ഐസക്. ഐ എം വർക്കിംഗ് ഇൻ മൗണ്ട് ഒലിവ് മിനിസ്ട്രി. അതിൻ്റെ ചാർജ് വഹിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ദേവദാസന്മാരെ ഇൻ്റർവ്യൂ ചെയ്യുവാനും അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നു എന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ ആ പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. പാസ്റ്റർ പേര് രവി തോമസ് എന്നാണ് അറിഞ്ഞു. നാട് എവിടെയാണ്? സ്വന്തം സ്ഥലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത പട്ടാഴി എന്ന് പറയുന്ന സ്ഥലമാണ്. പട്ടാഴി എന്ന സ്ഥലമാണ്, അത് കൊല്ലം ജില്ലയിൽ. ഓക്കെ. പെന്തക്കോസ്റ്റ് ജനിച്ച് ജന്മനാല പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്നതാണോ അതോ? അല്ല, ഞാൻ മാർത്തോമയിലാണ് ജനിച്ചു വളർന്നത്. 1997 ഞാൻ സ്നാനപ്പെടാനിടയായി. 1997 സ്നാനപ്പെടാനിടയായി. സ്നാനപ്പെടുന്നതിന് ഏത് സഭാഭാഗത്തിലായിരുന്നു? മാർത്തോമ സഭയിലായിരുന്നു. അപ്പോൾ വളരെയധികം ആത്മീയ പ്രചോദനമുള്ള, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കായിട്ടും ആത്മീയ ദൈവപ്രഘോഷണത്തിനും കൂടുതലായിട്ട് സമയം ചെലവഴിക്കുകയും ആരാധനയുള്ള മാർത്തോമ സഭയിൽ നിന്നും ഇങ്ങനെ ഒരു പെന്തക്കോസ്ത് സഭയിലേക്ക് മാറ്റം ഉണ്ടാകാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മമ്മി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മാതാവായിരുന്നു. 1984 മമ്മിക്ക് ഒരു വലിയ സൗഖ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. മമ്മി BSc അഗ്രികൾച്ചർ പഠിക്കുവാനായിട്ട് ബാംഗ്ലൂരിൽ പോയ സമയത്ത് അവിടെ തണുപ്പിൻ്റെ ആധിക്യത്താലെ ഈ ആസ്മയുടെ രോഗം ഉണ്ടാകുവാൻ ഇടയായി. അങ്ങനെ പഠനമെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലായിരിക്കുന്ന സമയത്താണ് തൻ്റെ വിവാഹം നടക്കുന്നത്. ഞങ്ങളുടെ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലം ഒരു ഒരു നെല്ലും അങ്ങനെയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ വീണ്ടും അവിടെ വന്നപ്പോൾ ആസ്തമ കൂടുകയും മരിക്കണമെന്നുള്ള ഒരു ചിന്ത ചില ദിവസങ്ങളൊക്കെ ദിവസങ്ങൾ കടക്കുകയും ബെനാഡറിലൊക്കെ വെള്ളം പോലെ കുടിക്കുമെന്നായിരുന്നു എൻ്റെ മമ്മി പറഞ്ഞിരുന്നത്. അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുന്ന ഒരു സമയത്ത്, ഒരു 3 ദിവസം അടുപ്പിച്ച് കിടക്കുന്ന സമയത്ത്, കർത്താവ് രാത്രി 12 മണിക്ക് 12:05 ഇടപെടുകയും ഒരു ഡിവൈൻ ഹീലിംഗ് ഉണ്ടാകാനിടയായി. ഒരു പാസ്റ്റർ തൊട്ടതുകൊണ്ടോ വേറൊരു ദേവദാസൻ തൊട്ടതുകൊണ്ടോ അല്ല സൗഖ്യമായത്, കർത്താവ് ഇറങ്ങി വന്ന് സൗഖ്യമാക്കി. അത് മമ്മിയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിക്കാനിടയായി. മമ്മി ആയിരുന്ന സഭയിൽ വളരെ ശക്തമായിട്ട് അന്ന് തൊട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും അനേകരെ യേശുവിലേക്ക് നയിപ്പാനൊക്കെ ഇടയായി. ഈ വിശ്വാസവും ഈ പ്രത്യാശയും ഒക്കെ ഞങ്ങൾ കണ്ടു വളരുമ്പോൾ തന്നെ, ഞങ്ങൾ ചെറുപ്പക്കാരായ ഞങ്ങൾ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ തന്നെ ഞങ്ങൾക്കും അതിനോട് വളരെ അടുപ്പങ്ങൾ തോന്നി. കാരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, കർത്താവിൻ്റെ വലിയ സ്നേഹവും വലിയ ദൈവപദ്ധതികളും കാണുവാനിടയായി. ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. അനേകർ കൂടി വന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയ ആത്മാവിലുള്ള പ്രാർത്ഥനകൾ നടക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1997 PG വർഗീസങ്ങളുടെ ഒരു മീറ്റിംഗ്, യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് തെങ്ങോട് ബൈബിൾ കോളേജ് വെച്ച് നടന്നു. അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് സ്നാനം എന്ന് പറയുന്ന സത്യമാണെന്ന് മനസ്സിലായി 1996. ആ സമയത്ത് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ആ മീറ്റിംഗ് കഴിഞ്ഞ് പോയിട്ട് എൻ്റെ പിതാവിനോടും എൻ്റെ വീട്ടിലെ എല്ലാവരോടും അനുവാദം ചോദിച്ചു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അപ്പോൾ സ്നാനപ്പെടാനായിട്ട് അനുവാദം തന്നു. അങ്ങനെ 1997 June 1 ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയാണ് ഈ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ എൻ്റെ ഭവനമെന്ന് പറയുന്നത് മാർത്തോമ പള്ളി സ്വന്തം വസ്തുവിൽ തന്നെ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഭവനമാണ്. പട്ടാഴിയിലെ തന്നെ ആദ്യത്തെ പള്ളി എന്ന് പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ വസ്തുവിൽ നിൽക്കുന്ന മാർത്തോമ പള്ളിയാണ്. പട്ടാഴിയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജാതീയ അന്തരീക്ഷമുള്ളൊരു സ്ഥലമായിരുന്നു. തിരുവിതാംകൂർ രാജാവ് കൊച്ചി ഭരിച്ച് യുദ്ധം ചെയ്തു വരുന്ന സമയത്ത് പട്ടാഴിയിലെ ലോക്കൽ രാജാവായിരിക്കുന്ന കാമ്പിത്താൻ പറഞ്ഞു, ഞങ്ങൾ ഇതൊരു പ്രത്യേക ഒരുമായിരിക്കുന്ന ജാതീയമായ സ്ഥലമാണ്, ഞങ്ങൾക്കത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അത് അനുവദിച്ചു കൊടുക്കുകയും അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത, ദൈവീ ആരാധനകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. പല സഭകളും അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ചു, പക്ഷേ അന്നൊന്നും അവിടെ ഒന്നും നടന്നില്ല. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ആരംഭിച്ച മാർത്തോമ കൂട്ടായ്മയാണ്
കാരണം ഇന്ന് പട്ടാടിയിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം വരുവാൻ കാരണമായി തീർന്നത്. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ 8 വർഷം മാർത്തോമാ പള്ളി സ്വന്തം ഭവനത്തിലായിരിക്കുവാനിടയായി. ആ സമയത്ത് ഒരാൾ മരിച്ചപ്പോൾ ഈ ദേശത്ത് അടക്കുവാൻ അധികാരമില്ല, പട്ടാടിക്ക് വെളിയിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് അടക്കണം എന്നായിരുന്നു അവിടുത്തെ നിയമം. എന്നാൽ അങ്ങനെ പട്ടാഴിയുടെ ബോർഡറിൽ ഈ ശവം അടക്കിയപ്പോൾ അങ്ങനെ ഒരു ശവമടക്ക കേസ് ഉണ്ടായി. അതിലെ 5-ാമത്തെ പ്രതിയായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. കർത്താവിന് വേണ്ടി അന്നറിഞ്ഞ വെളിപ്പാടിനും അന്നറിഞ്ഞ സത്യത്തിനും വേണ്ടി ആ പിതാവ് നിൽക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിൽ വളർന്നതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ബെല്ലടിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ കരിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആഴമേറിയ ദൈവിക സ്പർശനം ഉണ്ടായത് 97-98 കാലങ്ങളിലാണ്. കർത്താവിനോട് അടുത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ബോധ്യം ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1999 എനിക്ക് ബികോമിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വേല ചെയ്യണമെന്ന് വളരെ ഉള്ളിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ടായി. വളരെ വളരെ പ്രചോദനകരമായ പല അനുഭവങ്ങളും ഞാൻ അങ്ങനെ സഭയിൽ നിന്ന് അവിടെ ഒരു നവീകരണം നടത്താമെന്നായിരുന്നു എൻ്റെ ഉള്ളിനകത്തെ ചിന്താഗതി. അവിടെ ആത്മാവിൽ ആരാധിക്കുന്ന, അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കണമെന്നായിരുന്നു എൻ്റെ ഉള്ളിലെ എൻ്റെ ഭവനത്തിലെ ആഗ്രഹം. അങ്ങനെ ഭവനത്തിനകത്ത് അനേക മീറ്റിങ്ങുകൾ നടക്കപ്പെടുവാനിടയായിട്ടുണ്ട്. അനേകർ വന്ന് പല മതസ്ഥരായിട്ടുള്ളവർ, പല വിഭാഗത്തിലുള്ളവർ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായിട്ടുള്ളൂ. അങ്ങനെ 1999 സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാകുകയും അതിനുവേണ്ടി തിരങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അപ്പച്ചനും എൻ്റെ ഫാദറും പറഞ്ഞു, നീ അച്ഛനായിത്തീരണം, അതാണ് അവരുടെ ആഗ്രഹം, പുരോഹിതനായി തീരണം ആഗ്രഹം. അപ്പോൾ ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് അടുത്ത എങ്ങനെ അതിലേക്ക് പോകാൻ കഴിയുമെന്ന് അവരുടെ ചിന്തയുണ്ടായി. പക്ഷേ എൻ്റെ ഉള്ളിനകത്ത് അതിനകത്തൊരു സംതൃപ്തി എനിക്ക് ഇല്ലായിരുന്നു. എങ്കിലും അവരുടെയൊക്കെ നിർബന്ധവും എനിക്ക് പുറത്തു വരാൻ കഴിയാത്ത അന്നത്തെ പ്രായവും ഒക്കെ കാരണം ഞാൻ അതിനുവേണ്ടി സമ്മതിക്കപ്പെടേണ്ടി വന്നു. അങ്ങനെ 1999 ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BTH എന്ന് പറഞ്ഞൊരു കോഴ്സ് ആരംഭിക്കുവാൻ സഭ തീരുമാനിച്ചത്. BTH പഠിച്ചു കഴിഞ്ഞ് ഏകദേശം രണ്ട് വർഷം കൂടെ BD പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അച്ഛനായി തീരുവാൻ കഴിയും എന്നുള്ള ഒരു, എൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന് അച്ഛന്മാരാണ്. അപ്പോൾ അങ്ങനെ 1999 ഞാൻ സെമിനാർ അവിടെ പഠിക്കുവാനായി BTH ബാച്ചലർ ഓഫ് തിയോളജി സറാംപൂറിൻ്റെ പഠിക്കുവാനായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2001 എൻ്റെ പിതാവ് മരിച്ചു. പിന്നെയും ഞാൻ ആ ബൈബിൾ പഠനം പൂർത്തീകരിച്ചു. എന്നാൽ അതിനുശേഷം പിതാവിന് പല സാമ്പത്തികമായ, ഒരു ബിസിനസ്സുകാരനായിരുന്നുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പല കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഭവനത്തിലായിരിക്കാനും ഞാൻ തിരുവനന്തപുരത്ത് 4-ാം ചിറയിൽ പോർസൻ ഫർണിച്ചർ എന്ന പേരിൽ ഒരു സ്ഥാപനം എൻ്റെ അങ്കിൾമാർ ഇട്ടുതിരികെ അവിടെ ഇങ്ങനെ ബിസിനസ് ചെയ്യുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മാസത്തോളം ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ ശൂന്യതകൾ അനുഭവിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു കർത്താവിൻ്റെ പദ്ധതി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ രണ്ട് ദൈവദാസന്മാരെ ഞാൻ സ്പോൺസർ ചെയ്യാം, എനിക്കൊരു സമാധാനം താ കർത്താവെ. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ സ്പോൺസർഷിപ്പ് അല്ല എനിക്ക് വേണ്ട, നിന്നെയാണ് വേണ്ടത്. ഒരു ശബ്ദം ഞാൻ കേൾക്കാനിടയായി. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ വേലയിലേക്ക്. 21 ദിവസം അന്ന് പുത്തിരിക്കണ്ട മൈതാനത്ത് വലിയ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാനും 21 ദിവസം ബിസിനസ് ചെയ്തുകൊണ്ട് അനുഭവിച്ചു. അങ്ങനെ 19-ാമത്തെ ദിവസം വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ടു. അതിനുശേഷം ഞാൻ അതെല്ലാം നിർത്തിയിട്ട് കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് സഭയിലോട്ട് വരുമ്പോൾ പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ നെടിയകാല പുത്തൻ വീട് എന്നാണ് ഈഴ, അവിടെ പട്ടാഴിയിലുള്ള ഈഴകത്ത് കുടുംബം എന്ന് പറഞ്ഞു കുടുംബത്തിൽ. അത് ഈ 4 കുടുംബങ്ങളാണല്ലോ പിതാക്കന്മാർ പറയുന്ന പാരമ്പര്യങ്ങൾ. അതിനകത്ത് കാളിയാങ്കൽ കുടുംബത്തിലെ ഒരു ശാഖ പട്ടാഴിയിലുണ്ട്. ആ ശാഖയിലാണ് ഞങ്ങളുടെ ഈഴകത്ത് കുടുംബം. അങ്ങനെ വളരെയധികം പ്രശസ്തമായ ഒരു കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് സഭ വിട്ട് പെന്തക്കോസ്തിലോട്ട് വരുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. വളരെ വളരെ എതിർപ്പുകൾ ഉണ്ടായി, പല നിന്ദകളുണ്ടായി. ഞങ്ങളെ ഞങ്ങളെ കണ്ടാൻ മിണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെപ്പോഴും എന്താ പറയുന്നത്, വളരെ നിന്ദാപരമായി നോക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. സമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, കർത്താവിന്റെ സ്നേഹം അപ്പോഴും പിടിച്ചു നിർത്തി ബലപ്പെടുത്തി. തളർത്തിയില്ല. ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകാൻ അതിലൊന്നും വരെ ജീവിക്കും.
ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പത്തനാപുരത്ത് നിന്ന്. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഒരാൾക്ക് 6.5 വയസ്സ്, ഒരാൾക്ക് 2.5 വയസ്സ്. മൂത്ത കുഞ്ഞിന്റെ പേര് അബിഗയിൽ, രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് അഡോൾ. ഓക്കെ, ഞങ്ങൾ അവരെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കാം. നമ്മുടെ പ്രേക്ഷകർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ അവിടുത്തെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന മിനിസ്ട്രി, അങ്ങനെ ഒരു മിനിസ്ട്രി സ്വന്തമായിട്ട് തുടങ്ങാനുള്ള പ്രചോദനം പാസ്റ്റർ. 2005 തൊട്ടേ ഞാൻ 2003 പൂർണ്ണമായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. പല ചർച്ചുകളുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കാൻ ഇവിടെയായി തീർന്നു. 2005 കർത്താവിൻ്റെ ശക്തമായ ഒരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് തമിഴ്നാട്ടിലുള്ള ബെറാക്ക പ്രൊഫറ്റിക്കൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ബ്രദർ എസക്കിൽ ഫ്രാൻസിസ് എസിൻ്റെ നടത്തുന്ന സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്. 2005 ഞാൻ 3 മാസങ്ങളിൽ തേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോഴ്സ് ചെയ്യാനിടയായി. ആ സമയത്ത് വളരെ ശക്തമായ ഒരു എൻകൗണ്ടർ പരിശുദ്ധാത്മാവുമായിട്ടും കർത്താവുമായിട്ടുള്ള വലിയൊരു അടുപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായതാണ് എൻ്റെ ശുശ്രൂഷകളെ ആകമാനം മറിച്ചത്. കർത്താവുമായിട്ട് ആ 3 മാസങ്ങൾ എന്ന് പറയുന്നത് കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കുകയായിരുന്നു. ലോകവുമായിട്ട് ബന്ധമില്ലായിരുന്നു, കർത്താവുമായിട്ട്. ആ സമയത്താണ് കർത്താവ് എന്നോട് സംസാരിക്കാനും ദൈവിക ദൂതുകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പാടുകളിലൂടെയും പ്രവചനങ്ങളിലൂടെയൊക്കെ വെളിപ്പെടുവാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം എൻ്റെ ശുശ്രൂഷകൾക്ക് ആകമാനം മാറ്റമുണ്ടായി. അങ്ങനെ 2005 ഞാൻ തിരുവല്ലായിലുള്ളൊരു ചർച്ചിൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്ററാകാൻ കാരണമായി തീർന്നു.